മിസ്റ്റർ ലൂക്ക എഴുതിയ സുവിശേഷം 1 അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടി. എലിസബത്ത് പരിസ്ഥാത്ഭാവം നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ മറിയം എലിസബത്തിന് അഭിവാദനം നേരുന്നു. പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യം എലിസബത്തിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നു. ഉണ്ണിയെ തേടിയുള്ള ഈ യാത്രയിൽ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക്, നമ്മുടെ ഭവനത്തിലുള്ളവർക്ക്, കൂട്ടുകാർക്ക്, അയൽവാസികൾക്ക് ദൈവാനുഗ്രഹമായി മാറണം. വഴിയായ ഈശോയുടെ അമ്മയും വഴിയൊരുക്കാൻ വന്ന സ്നാപകന്റെ അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഹൃദയസ്പർശിയാണ്. മറിയത്തെ കർത്താവിന്റെ അമ്മയെന്ന് ആദ്യമായി വിളിച്ചത് എലിസബത്താണ്. കൂടെയുള്ളവരിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നത് ദൈവത്തോടുകൂടി ജീവിക്കുന്നവർക്കാണ്. നമ്മുടെ ഭവനത്തിൽ ജീവിക്കുന്ന എല്ലാവരിലും ഈശോയെ കാണാൻ പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉണ്ണീശോയെ തേടിയുള്ള യാത്രയിൽ ഇന്നത്തെ സുഹൃദേവ്, ഉണ്ണീശോയെ നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. സൽകൃത്യം. മാതാപിതാക്കളെ ജോലിയിൽ സഹായിക്കും.